ഭഗവാൻ കൃഷ്ണന് ജാംബവതിയും സത്യഭാമയും ഭാര്യമാരായി കിട്ടിയ കഥ പറഞ്ഞല്ലോ. അതിന് മുമ്പൊരു ഭാര്യ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ഏറ്റവും ആദ്യം കൃഷ്ണ ഭഗവാൻ വിവാഹം കഴിച്ചത് രുക്മിണി ദേവിയാണ്. ഈ രുക്മിണി ദേവി വിദർഭ രാജാവിൻ്റെ മകളായിരുന്നു. വിദർഭ രാജാവിൻ്റെ ആ രാജാവ് രുക്മിണിയുടെ അച്ഛൻ്റെ പേര് ഭീഷ്മകൻ എന്നാണ്. ഭീഷ്മകന് 5 ആൺമക്കൾ ഉണ്ടായി ആദ്യം. പിന്നെയാണ് ഒരു പെൺകുട്ടി ഉണ്ടായത്, രുക്മിണി എന്നാണ് ആ കുട്ടിയുടെ പേര്. സാരായിട്ടുണ്ടായ കുട്ടിയാണ്, നല്ലോണം ലാളിച്ച് ലാളിച്ച് വളർത്തുകയാണ്. അപ്പം ഈ 5 ആൺമക്കളിൽ വലിയ ആളുടെ പേര് രുക്മി എന്നാണ്. മറ്റവരുടെ ഒന്നും പേരെനിക്കറിയില്ല. അപ്പം ഈ രുക്മിണി ഓടി നടന്ന് കളിക്കുന്ന പ്രായത്തിൽ നാരദ മഹർഷി ഇടയ്ക്കിടയ്ക്ക് കൊട്ടാരത്തിൽ വരും. കൊട്ടാരത്തിൽ വന്നാൽ നാരദ മഹർഷിക്ക് വേണ്ട ഉപചാരങ്ങളൊക്കെ ചെയ്യാൻ കുട്ടി രുക്മിണി ചെല്ലും. എന്നിട്ട് നാരദ മഹർഷി പറയുന്ന കഥകളൊക്കെ കേട്ടിങ്ങനെ അച്ഛൻ്റെ അടുത്ത് നിൽക്കും. അപ്പം നാരദ മഹർഷിക്ക് ഏത് സമയത്തും ഭഗവാൻ കൃഷ്ണൻ്റെ ഈ ലാവിശാഷങ്ങൾ പറയലാ പണിയേ. ഭക്ത തന്നെയാണ്, നാരായണ ഭക്തനാണല്ലോ. അപ്പം മഹാവിഷ്ണുവാണല്ലോ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചത്, അതൊക്കെ നാരദ മഹർഷിക്ക് അറിയാം. അപ്പം എപ്പോഴും ശ്രീകൃഷ്ണൻ കുട്ടിക്കാലത്ത് അങ്ങനെ ചെയ്തു, കാളിയനെ കൊന്നു, പൂതനെ കൊന്നു, കുട്ടിയാകുമ്പോൾ തന്നെ അങ്ങനെ കേമത്തങ്ങളിങ്ങനെ. കൃഷ്ണ ഭഗവാൻ കംസനെ, ദുഷ്ടനായിട്ടുള്ള കംസനെ കൊന്ന് മധുരയിലെ രാജാവാണപ്പോൾ. അപ്പോൾ കുട്ടിയിൽ മുതൽക്ക് തന്നെ ഈ കഥകൾ കേട്ട് 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 രുക്മിണിക്ക് ഭഗവാൻ കൃഷ്ണനോട് വലിയ ഭക്തിയായി. പ്രായം കൂടുന്തോറും ഈ ഭക്തി പ്രേമമായിട്ട് മാറി. അപ്പോൾ രുക്മിണി എപ്പോഴും വിചാരിക്കും എന്നെ കൃഷ്ണൻ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ, ഭഗവാൻ കൃഷ്ണന് മാത്രമേ എന്നെ വിവാഹം കഴിക്കാനുള്ള അർഹതയുള്ളൂ, വേറെ ആരും എനിക്ക് വേണ്ട. അപ്പം മനസ്സുകൊണ്ട് ഇങ്ങനെ എപ്പോഴും ഭഗവാൻ കൃഷ്ണനെ വിചാരിച്ച് 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 ഇങ്ങനെ ഇരിക്കുക. അപ്പം ആ സമയത്ത് ഈ രുക്മിയുടെ കൂട്ടുകാരനാണ് ശിശുപാലൻ എന്നിട്ടൊരു രാജാവുണ്ട്. ചേദി രാജാവാണ്, ചേദി എന്നൊരു രാജ്യമുണ്ട്. ആ ചേദിയിലത്തെ രാജാവാണ് ശിശുപാലൻ. അപ്പൊ രുക്മിണി, രുക്മി കൂട്ടുകാരനാണല്ലോ. അപ്പൊ സഹോദരിയെ ശിശുപാലിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കും. ഈ ഭീഷ്മക രാജാവ് അച്ഛത്തിരി സാധുവാണേ, മക്കൾ പറയണതിനോട് എതിര് ചെയ്യാനൊന്നും പറ്റില്ല അദ്ദേഹത്തിന്. അദ്ദേഹം നല്ല ആളാണ്. ഈ രുക്മി എന്ന് അത്ര നല്ല ആൾക്കാരല്ല ശിശുപാലനൊക്കെ. അപ്പോൾ ശിശുപാലൻ അദ്ദേഹത്തിന് സമ്മതമല്ലെങ്കിലും മകൻ പറയണേനെ എതിർത്ത് നിൽക്കാൻ ശക്തിയില്ലാത്തതുകൊണ്ട് രാജാവ് സമ്മതിച്ചു. അതങ്ങോട്ട് കേട്ടില്ലേ രുക്മിണിക്ക് ഭയങ്കര സങ്കടമായി. എന്താപ്പ ചെയ്യുക? അന്ന് ഈ ഫോൺ വിളിയോ എഴുത്തെഴുതലോ ഒന്നുമില്ല. എഴുത്ത് പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, ആൾക്കാർ പോയി വിവരം പറയണം. അപ്പം അങ്ങനെ കുറേ ബ്രാഹ്മണരുടെ പ്രധാനപ്പെട്ട അവരിങ്ങനെ ഓരോ ദിക്കിലേക്ക് ഇങ്ങനെ നടന്ന് നടന്ന് അവിടുത്തെ കഥ ഇവിടെ പറയും, ഇവിടുത്തെ കഥ അവിടെ പറയും, അങ്ങനെയാണ് വർത്തമാനങ്ങൾ പരക്കുക. അപ്പൊ ഭീഷ്മകരാജാവിന്റെ കൊട്ടാരത്തിൽ വന്ന ഒരു പരാറിലൊരു ബ്രാഹ്മണൻ്റെ. അപ്പൊ കല്യാണം നിശ്ചയിച്ചപ്പോ രുക്മിണി ഒരു ദിവസം ആ ബ്രാഹ്മണനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു എഴുത്ത് തരാം. എഴുത്തില്ല കേട്ടോ, എഴുത്തല്ല, മാറി പറയുക. ഞാൻ അങ്ങയോടൊരു കാര്യം പറയാണ്, അങ്ങത് ശ്രീകൃഷ്ണനോട് പോയി പറയണം. എനിക്ക് ശ്രീകൃഷ്ണൻ അല്ലാണ്ട് വേറൊരു ഭർത്താവ് ഇല്ല എന്ന് ഞാൻ മനസ്സോട് ഉറപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം എന്താ എൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ കൂടിയിട്ട് എന്നെ ശിശുപാലിന് വിവാഹം കഴിച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങ് എന്നെ വന്ന് രക്ഷിച്ചിട്ടില്ലെങ്കിൽ ഞാൻ മരിക്കുന്നുള്ള കാര്യം തീർച്ചയാണ്. എനിക്ക് വേറൊരാളുടെയായിട്ട് ഭാര്യയായിട്ട് ജീവിച്ചിരിക്കാൻ പറ്റില്ല. ഇതൊന്ന് അങ്ങ് പോയി പറയണം ശ്രീകൃഷ്ണനോട്. ബ്രാഹ്മണൻ ശരി എന്ന് പറഞ്ഞു. എന്നിട്ട് പോയി ശ്രീകൃഷ്ണൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറയും, ഭീഷ്മരാജാവിൻ്റെ ഒരു പുത്രിയുണ്ട് രുക്മിണി, അങ്ങയെ പ്രേമിച്ച് അങ്ങയെ തന്നെ ഭർത്താവായിട്ടും മനസ്സോട് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പം ദാ ആ കുട്ടിയെ ശിശുപാലിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കണു ഏട്ടന്മാരൊക്കെ കൂടിയിട്ട്. അങ്ങ് വന്ന് രക്ഷിച്ചിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന പറയണേ ആ കുട്ടി. എന്തെങ്കിലും ഒരു വഴി കാണണ്ടേ പറ്റൂ.
അപ്പൊ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ എപ്പോഴും ചിരിക്കുകയുള്ളൂ. ദേഷ്യം വന്നാലും ചിരിക്കും. എപ്പോഴും ചിരിച്ച മുഖത്തിലല്ലാണ്ട് നിങ്ങൾ കണ്ടുണ്ടോ ശ്രീകൃഷ്ണന്റെ എന്തെങ്കിലും ഫോട്ടോ? ചിരിച്ചും കൊണ്ടാ എപ്പോഴും. അപ്പൊ ചിരിച്ചുകൊണ്ട് പറയും ശ്രീകൃഷ്ണെ, എന്റെ മനസ്സിലും രുക്മിണി ഉണ്ട്. അപ്പൊ രുക്മിണിയുടെ സൗന്ദര്യത്തിനെ പറ്റി സൗശീല്യത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയും. അങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞ അറിയേ, ആ രാജാവിന്റെ മകളെ എത്ര നല്ല കുട്ടിയാ, എന്തൊരു നല്ല സ്വഭാവ കുട്ടിയുടെ. സ്വഭാവം മാത്രമല്ല, കണ്ടാലും അത് എന്തൊരു ഭംഗിയാ കുട്ടിയെ കാണാൻ. ഇങ്ങനെ ബ്രാഹ്മണരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ശ്രീകൃഷ്ണൻ. അപ്പൊ എനിക്കും രുക്മിണിയെ തന്നെ വേണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ പോയി പറഞ്ഞോളൂ ഈ രാജാക്കന്മാരുടെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ രുക്മിണിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞോളൂ, അവിടെ പോയിട്ട് പറയും. അപ്പൊ ശ്രീകൃഷ്ണൻ പുറപ്പെട്ടു വിദർഭരാജ്യത്തിലേക്ക്. അപ്പൊ ബലരാമന് ഉറപ്പായി അവിടെ ഒരു യുദ്ധം ഉണ്ടാവും. ശ്രീകൃഷ്ണൻ പോയി രുക്മിണിയെ തട്ടിക്കൊണ്ട് പോന്ന യുദ്ധം ഉണ്ടാവും. ശ്രീകൃഷ്ണൻ ഒറ്റയ്ക്കാ പോണേ ഒരു തേരും കൊണ്ട്. അപ്പൊ അത് പറ്റില്ല, സഹായത്തിന് വേണമല്ലോ വെച്ചിട്ട് ബലരാമൻ ശ്രീകൃഷ്ണന്റെ ഏട്ടൻ പിന്നാലെ ഒരു സൈന്യവും കൊണ്ട് വന്നു, പിന്നാലെ പോന്നിരുന്നു. എന്നിട്ട് സ്വയംവരത്തിന്റെ ദിവസമായി. അപ്പോൾ ധാരാളം ആൾക്കാർ വന്നിട്ട് രാജാക്കന്മാരൊക്കെ ഉണ്ട്, കയമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് വിദർഭരാജ്യം. രുക്മിണി വളരെ ഭംഗിയില് രുക്മിണിക്ക് സമാധാനം, ഇങ്ങനെ ബ്രാഹ്മണൻ വന്ന് പറഞ്ഞുല്ലോ, എന്നാലും കാണാല്ലേ ആളെ, അപ്പൊ സങ്കടമുണ്ട്. എന്നിട്ട് വിവാഹത്തിന് മുമ്പ് നല്ല നല്ല പട്ടുവസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളും ഒക്കെ അണിയിച്ച് സുന്ദരിയായിട്ട് തോഴിമാരോടുകൂടി അവിടെ ശ്രീപാർവതിയെ പൂജിക്കാൻ പോവുക. ശ്രീപാർവതിയെ പൂജിച്ച് അനുഗ്രഹം വാങ്ങിയിട്ട് വേണം വിവാഹത്തിന്. അപ്പൊ എല്ലാവരും കൂടി എന്നിട്ട് ശ്രീപാർവതിയുടെ നടക്കെ നമസ്കരിച്ചുകൊണ്ട് എനിക്ക് കൃഷ്ണയെ തരണേ, കൃഷ്ണയെ തരണേ എന്ന് പ്രാർത്ഥിച്ച്, ഭയങ്കര വിഷമമുണ്ട്, കൃഷ്ണയെ കാണാലിയ. അപ്പോഴേക്കിങ്ങനെ ഒരു ആൾക്കാർ, അതാ ശ്രീകൃഷ്ണൻ വന്നിട്ടുണ്ടല്ലോ ഇതിന്റെ കൂട്ടത്തില്. അപ്പൊ ശിശുപാൽ രുക്മിക്ക് ഒട്ടും ഇഷ്ടമല്ല ശ്രീകൃഷ്ണെ, നല്ല ആൾക്കാരെ ചീത്ത ആൾക്കാർക്ക് ഇഷ്ടാവില്ലല്ലോ. അപ്പോ അവിടെ താമസിക്കുന്നുണ്ട് ശ്രീകൃഷ്ണൻ. എന്നിട്ട് ഈ രാജാക്കന്മാരൊക്കെ നിൽക്കുന്ന കൂട്ടത്തില് ശ്രീകൃഷ്ണനും ഉണ്ട്. എന്നിട്ട് ഭഗവതിയെ ശ്രീപാർവതിയെ തൊഴുത് പുറത്ത് കടന്നു രുക്മിണി. എന്നിട്ട് കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ നടന്നു പോവുക. അപ്പൊ ആ സമയത്ത് വേഗം ശ്രീകൃഷ്ണൻ തേരില് വന്ന് രുക്മിണിയുടെ കൈ അങ്ങോട്ട് പിടിച്ചു. ഏ സുന്ദരി, എവിടേക്കായി പോണേ? വരൂ വരൂ, എന്റെ കൂടെ വരൂ. അവിടേക്ക് അങ്ങോട്ട് സന്തോഷമായി രുക്മിണിക്ക്. എന്നിട്ട് അങ്ങനെ പിടിച്ച് തേരില് അങ്ങോട്ട് കയറ്റി. അപ്പൊ ഈ രാജാക്കന്മാരൊക്കെ നോക്കി നിൽക്കണ്ടേ, അതിന്റെ ഇടയ്ക്കാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ രുക്മിണിയും കൊണ്ട് മധുരയിലേക്ക് അങ്ങോട്ട് പോയി. പിന്നാലെ രുക്മി സൈന്യവും കൊണ്ട് വന്നു. അപ്പോഴേക്കും ശ്രീകൃഷ്ണനെ സഹായിക്കാൻ ഒരാൾ വന്നിട്ടില്ലേ, ബലരാമൻ. ഭയങ്കര യുദ്ധം ഉണ്ടായി, രുക്മിയൊക്കെ തോൽപ്പിച്ചു. എന്നിട്ട് അവര് മധുരയിൽ പോയിട്ട് സുഖമായിട്ട് താമസിച്ചു. ആദ്യത്തെ ഭാര്യയാണ് രുക്മിണി. അതിനുശേഷമാണ് സത്യഭാമയും ജാമ്പവതിയും ഒക്കെ ഉണ്ടാവുക. അങ്ങനെ രുക്മിണി സ്വയംവരം. നമ്മൾ വളരെയധികം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച അത് സാധിക്കുന്നുള്ളതിന് ലക്ഷണം, ഒരു തെളിവാണ് രുക്മിണിയുടെ ഈ അത്രയ്ക്കും അത്രയ്ക്കും ഉള്ളതുകൊണ്ട് ചുട്ടുവാൻ വിചാരിക്കണം. അപ്പൊ രുക്മിണിക്ക് രുക്മിണിയുടെ മോഹം സാധിച്ചു, സന്തോഷമായി, പട്ടമഹിഷിയായിട്ട് മധുരയിൽ താമസിച്ചു.